നമസ്കാരം. രാഘവ് രാധാകൃഷ്ണൻ. കഴിഞ്ഞ ദിവസം പള്ളിമുറ്റത്ത് അന്തിയുറങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. ദാരിദ്ര്യത്തെ ആയുധമാക്കി സുമനസ്സുകളെ ചൂഷണം ചെയ്യുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് കൊട്ടിയത്ത്. ഒരു കുടുംബം പള്ളിമുറ്റത്ത് അന്തിയുറങ്ങുന്നു എന്ന വാർത്ത എന്നെ ഫോണിൽ വിളിച്ചറിയിച്ച് എൻ്റെ പ്രിയ സുഹൃത്താണ്. ഒരു വീട് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ തന്നെയാണ് ഈ വാർത്ത നിങ്ങളിലെത്തിച്ചത്. റൈസിംഗ് കൊട്ടിയം എന്ന സംഘടന അവരെ ഏറ്റെടുക്കുകയും അവർക്ക് ഒരു വീട് എടുത്തു കൊടുക്കുകയും ചെയ്തു. ഒരു മാതാവും പിതാവും അതിനോടൊപ്പം തന്നെ മൂന്ന് കുട്ടികളും അവിടെ കഴിഞ്ഞുകൂടുന്ന കാര്യം അറിയുവാൻ കഴിഞ്ഞു. അങ്ങനെ റൈസിംഗ് കൊട്ടിയത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ എത്തുകയും ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയത്ത് അവർ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുവാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ഇവരെ മറ്റു ഒരു സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള സൗകര്യം പലരുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പോഴാണ് നമ്മുടെ പ്രിയ സുഹൃത്തായ അജൂദ് സജീവ് ആ വീട് നൽകാമെന്നും താൽക്കാലികമായിട്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസിക്കുവാനുള്ള സൗകര്യം തരുവാന്നും പറഞ്ഞുകൊണ്ട് ആ വീട് തന്നത്. അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലെ ഒരു റൂമാണ് തന്നത്. അദ്ദേഹം അത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ദിവസം അവിടെ താമസിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ പലയിടത്തും പോയി തിരക്കി വീടുകൾക്ക് വേണ്ടി. പക്ഷേ 12 വീടുകൾ തിരക്കിയിട്ടും ആരും തന്നെ ഇങ്ങനൊരു കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ തരുവാൻ തയ്യാറല്ലാതെ. അങ്ങനെയാണ് വടക്കേ മൈലയ്ക്കായിട്ടുള്ള ദീപ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീട് നമുക്ക് കിട്ടാനായിട്ട് സാഹചര്യമുണ്ടായി. അത് 15,000 രൂപ അഡ്വാൻസും 3,000 രൂപ വാടകയും ക്രമത്തിൽ ഇന്നലെ ഞങ്ങൾ അവർക്ക് ആ വീടെടുത്തു കൊടുത്തു. ഈ പൈസയുടെ എല്ലാ സഹായം എത്തിച്ചത് നമ്മുടെ പ്രിയങ്കരരായിട്ടുള്ള റൈസിംഗ് കൊട്ടിയത്തിൻ്റെ സ്നേഹനിധികളായിട്ടുള്ള അംഗങ്ങളാണ്. അത് വിദേശത്തു നിന്നും ഇവിടെ നിന്നും ഒക്കെയാണ് അവർ ആ പൈസ 500 രൂപ ചലഞ്ച് വെച്ചുകൊണ്ട് 33,200 രൂപയാണ് അങ്ങനെ ഞങ്ങൾക്ക് പിരിഞ്ഞ് കിട്ടിയത്. അതിൽ നിന്നും 15,000 രൂപ എടുത്ത് വീട്ടിൽ അഡ്വാൻസായിട്ട് ഞങ്ങൾ കൊടുക്കുകയും ഇന്നലെ അവരെ കൊണ്ടുവന്ന് ഇവിടെ താമസിക്കുവാൻ ഏൽപ്പിച്ചു. നല്ല വൃത്തി ഉള്ള ഒരു നല്ല വലുപ്പമുള്ള ഇതിനെയും കാട്ടി കഷ്ടപ്പെട്ട വീട്ടിലാണ് ഞാൻ പണ്ട് താമസിച്ചിട്ടുള്ളത്. ആ നല്ലൊരു വീട്ടിൽ അവർക്ക് അന്തിയുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് ഇന്ന് വൈകിട്ട് 6 മണിയായപ്പോൾ ഈ ഹൗസ് ഓണർ ദീപ എന്നെ വിളിച്ചിട്ടും പറയുന്നു, ചേട്ടാ ഇത് അവർ ഇവിടുന്ന് പോയി, അവർക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് താക്കോല് കൊടുത്തുകൊണ്ട് അവരിവിടുന്ന് പോയതായിട്ടാണ് അറിയുവാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. എല്ലാ മാസവും വാടകയും അവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ആരുടെയൊക്കെ കരവലയങ്ങൾക്കുള്ളിലായിപ്പോയി ഈ കുടുംബം. വാടകയ്ക്ക് വീടെടുത്ത് നൽകി 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ ഈ കുടുംബം വീട്ടുടമയ്ക്ക് താക്കോല് നൽകി സ്ഥലം വിട്ടിരിക്കുകയാണ്. ഒരുപാട് മാനസിക സംഘർഷമില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് വീടുകളിൽ നിന്ന് അന്വേഷിച്ച് പോയിട്ട് ആരും ഇങ്ങനെ ഉള്ളൊരു ഫാമിലിക്ക് ആരും വീട് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവർ മാറത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പം രണ്ട് പിന്നെ ഇതിൻ്റെ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കുടുംബം പോളയത്തോടായിരുന്നു, ഒരാളത് മുഖത്തലയായിരുന്നു, ഒന്ന് കൊല്ലത്തായിരുന്നു. അപ്പം ഇങ്ങനെ പല വീടുകളിലും ഞങ്ങൾ ഈ അതിൻ്റെ ഹൗസ് ഓണേഴ്സിൻ്റെ വീടുകൾ. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് അവരൊന്നും അവർ തരുന്നില്ല, വീട് തരാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് ഇതെന്തോ നമ്മൾ ഇവരടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളെ പേരിൽ അഗ്രിമെൻ്റ് എഴുതുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സമ്മതിച്ചത്. ആ രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടു താമസിച്ചത്. നിങ്ങളത് കണ്ടില്ല, ബാത്റൂം അറ്റാച്ച്ഡ് വരെയാണ് റൂമൊക്കെ. അത്രയും നല്ലൊരു സൗകര്യത്തിലുള്ളൊരു വീടാണ് എടുത്തു കൊടുത്തത്. അപ്പോൾ ഇത് കളഞ്ഞിട്ട് പോകണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം അവർക്ക് കാണും, അല്ലാതെ കളഞ്ഞിട്ട് പോകത്തില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ ഇവരടുത്ത് ഐ ഡി കാർഡ് ചോദിച്ചായിരുന്നു. ഞങ്ങൾ അപ്പോൾ ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ ഇവർ ഐ ഡി തരുന്നില്ല, അത് കടയിലിരിക്കുകയാണ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഐ ഡി വെച്ചിട്ട് അതും തരുന്നില്ല. അപ്പോൾ ഇവർ ഉള്ളിൽ അപ്പോൾ എന്തോ വേറെന്തോ ഉദ്ദേശമായിരിക്കാം. ഇതറിഞ്ഞ റൈസിംഗ് കുട്ടിയും പ്രസ് മലയാളവും അവിടെ ചെന്നപ്പോൾ ഇവരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പൈസയൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്, അത് വരുന്നുണ്ട്. നമ്മൾ സംഘടന ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ആ ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു എന്ന പരാതി പലരും വഴിയും നമ്മളോട് പറഞ്ഞില്ല, പലരും വഴിയും പറയുന്നുണ്ട്. അതിപ്പം നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ, നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ചെല്ലുന്ന അവസരത്തിൽ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക, അതൊരു വല്ലാത്തൊരു കഷ്ടം, വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം പ്രത്യേകിച്ച് ആ പൊടി കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് നാട്ടുകാരെല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ ഇത്രയും സംഘടനകളുണ്ടായിട്ട് ആരും ഏറ്റെടുത്തിട്ടില്ലല്ലോ. സത്യത്തിൽ ഞങ്ങൾ ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടനയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവിടെ ചാരിറ്റി ആണോ മൊത്തം നമ്മൾ നോക്കേണ്ടതില്ല. മനുഷ്യത്വം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ കുറേ സഹോദരങ്ങൾ വന്ന് ചർച്ച ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാമെന്നത് ഏറ്റെടുത്തു. കഷ്ടപ്പെട്ട് 3-4 ദിവസം തിരുന്ന് കൊല്ലത്തുമൊക്കെ പോയി എന്തായാലും വീട് ഇവിടെയാണ് നമുക്ക് അവസാനമായി കിട്ടിയത്. കാര്യം ആരും തരാൻ തയ്യാറല്ല, വല്ലാത്ത മനസ്സിലാക്ഷം ഉണ്ടായിരുന്നു. എങ്കിലും അവർക്കൊരു ഭവനം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഇന്നലെ വരെ. പക്ഷേ നമ്മളോടൊരു വാക്ക് പോലും പറയാതെ അവർ പോയത് ഒട്ടും നീതിയായിട്ട് തോന്നിയില്ല. അവരുടെ ഇഷ്ടമായിരിക്കാം, നമ്മളെന്താ പറയുക. അവർ എവിടെ വെച്ചാൽ പോയി ജീവിച്ചുകൊള്ളട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ, നമുക്കത് പറയാൻ കഴിയില്ല. അത്രേ നമുക്കതിനെ പറ്റി പറയാനുള്ളൂ. പിള്ളേരുടെ കാര്യം പറയുന്നത് സ്കൂളിൽ ചേർക്കാനുള്ള ഇതും, പക്ഷേ അവർ
എന്താ പറയുക അവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതമല്ല അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലാണ്. നമ്മൾ അവർക്ക് എന്താ പറയുക വലിയൊരു വീട്ടിൽ വലിയ പൊസിഷനിലൊക്കെ കിടക്കണമെന്നുള്ളതാണ്. പക്ഷേ റൈസിങ് കൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി അവരിവർക്കൊരു തലച്ചായ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്. ഇതിനകത്ത് ഈ റൈസിങ് കൊട്ടിയത്തിലുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്, എല്ലാവരും തിരക്ക്. പക്ഷേ ഇവർക്ക് ഈ ഒരു സാഹചര്യം വന്ന ആ നിമിഷം തൊട്ട് ഇവരിതിൻ്റെ പുറമെന്ന്, എന്നിട്ട് ഇവർ ഒത്തിരി ശ്രമിച്ചിട്ടാണ് ഈ വീട് തന്നെ കിട്ടുന്നത്. അതിനകത്ത് അവരെ കൊണ്ട് പാർപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ട് ഇന്നിപ്പോൾ ഇവർ ഈ കാണിച്ചത്. അപ്പോൾ അവർക്കൊരു കിടക്കാടമല്ല ആവശ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഒന്നു, ഞാൻ പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തെ ആയുധമാക്കി സുമനസ്സുകളെ ചൂഷണം ചെയ്യുന്ന അനേകായിരം പേരുണ്ടാവും. അതിലൊരാളാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ കുട്ടികളെയും ഈ അമ്മയെയും ഓർത്ത് നല്ല മനസ്സോടെയാണ് ഈ വാർത്ത നിങ്ങളിലെത്തിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുകയും നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ചെയ്യുകയും ആ കുടുംബത്തിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചതും നിങ്ങൾ തന്നെയാണ്. ഒരുപക്ഷേ നിങ്ങളായിരിക്കാം അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടതും. അധികമായിട്ട് പൈസ അവരുടെ അക്കൗണ്ടിൽ ചെന്നതുകൊണ്ടായിരിക്കാം അവർ സ്ഥലം വിട്ടു പോയതും. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് പള്ളിമുറ്റത്ത് അഭയം തേടേണ്ടി വന്ന അമ്മയുടെയും മൂന്ന് മക്കളുടെയും വാർത്ത കഴിഞ്ഞ ദിവസം പ്രസ് മലയാളം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന മൂന്ന് ചെറിയ കുട്ടികളോടൊപ്പം പള്ളിമുറ്റത്ത് അന്തിയുറങ്ങുന്ന ഒരമ്മയുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്ക് താമസിക്കുവാൻ സുരക്ഷിതമായ ഒരു സ്ഥലം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് പെട്ടെന്ന് തന്നെ ബലമുണ്ടാകുകയും ചെയ്തു. റൈസിം കൊട്ടിയം എന്ന സംഘടന ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. അതിസമ്പന്നരുടെ ഒരു കൂട്ടായ്മയോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി രൂപം കൊണ്ട സംഘടനയോ അല്ല റൈസിംഗ് കുട്ടിയും. എങ്കിലും ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. റൈസിംഗ് കുട്ടിയത്തിന്റെ പ്രതിനിധികൾ ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയും കാണാനെത്തുമ്പോൾ അവർ ആരുടെയും സഹായമില്ലാതെ മഴ നനഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വാടക വീട്ടിലേക്ക് അവരെ മാറ്റി. അതിനായി ജോലി പോലും മാറ്റിവെച്ചാണ് റൈസിംഗ് കുട്ടിയും പ്രവർത്തകർ വാടക വീട് അന്വേഷിച്ചിറങ്ങിയത്. പലരും വീട് വാടകയ്ക്ക് നൽകാൻ പോലും തയ്യാറായിരുന്നില്ല. സംഘടനയുടെ ഭാരവാഹികളുടെ പേരിലാണ് വാടക ചീട്ട് എഴുതുന്നതെന്ന ഉറപ്പിന്മേലാണ് ഒടുവിൽ വീട് ലഭിച്ചത്. അതിനുള്ള തുക കണ്ടെത്തുന്നതിനായി സംഘടന 500 രൂപ ചലഞ്ച് വെക്കുകയും അതിൽ നിരവധി പേർ സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വരൂപിച്ച 33,200 രൂപയിൽ നിന്നും വീടിന്റെ അഡ്വാൻസ് തുകയായ 15,000 രൂപ നൽകുകയും അമ്മയെയും മൂന്ന് കുട്ടികളെയും അവിടേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തത്. 3,000 രൂപ മാസവാടകയും സംഘടന തന്നെ നൽകാൻ തീരുമാനിച്ചു. എന്നാൽ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കുട്ടികളെ സുരക്ഷിതരാക്കുക എന്നത് മാത്രമായിരുന്നില്ല ആ അമ്മയുടെ ലക്ഷ്യം എന്ന് വേണം കരുതാൻ. ഒരു വീട് കണ്ടെത്തി അതിനുള്ള പണം സ്വരൂപിച്ച് അവരെ അവിടെ താമസിപ്പിക്കുവാൻ മുൻകൈയെടുത്ത ആളുകളോട് ഒരു വാക്കുപോലും പറയാതെ വീടിന്റെ താക്കോൽ ഉടമയെ ഏൽപ്പിച്ച് സാധനങ്ങളും എടുത്ത് കുട്ടികളെയും കൂട്ടി അവർ അവിടെ നിന്നും പൊയ്ക്കളയുകയായിരുന്നു. അതിന് കാരണമായി അവർ പറയുന്നത് അവർക്ക് വീട് വെച്ചു കൊടുക്കുവാൻ മറ്റാരൊക്കെയോ തയ്യാറാണെന്നും ഈ വീട് വേണ്ടെന്നുമാണ് റൈസിംഗ് കൊട്ടിയം എന്ന സംഘടന അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നതിനാൽ മറ്റു പലയിടത്തു നിന്നും കിട്ടിയിരുന്ന സാമ്പത്തിക സഹായം നഷ്ടമാകുമെന്ന ഭയമാണ് അവരെ ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. സഹജീവികളുടെ നിസ്സഹായതയിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നവരെ പോലും ചൂഷണം ചെയ്ത് ആർഭാട ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ളവർ യഥാർത്ഥത്തിൽ സഹായം ലഭിക്കേണ്ടവരെ സഹായിക്കാൻ തയ്യാറുള്ളവരുടെ നല്ല മനസ്സിനെ പോലും ഇല്ലാതാക്കാനേ ഉപകരിക്കൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.